കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ എസി മൊയ്തീനെ ഇ ഡി ചോദ്യം ചെയ്യും. ഈ മാസം 31-ന് ഹാജരാക്കണമെന്ന് ആവശ്യപ്പെട്ട് ഇ ഡി നോട്ടീസ് നൽകി. കൊച്ചി ഇ ഡി ഓഫീസിൽ ഹാജരാകാൻ ആണ് നിർദ്ദേശം. ടോം കുര്യാക്കോസ് ആണ് ചേരുന്നത്. ടോം ഇ ഡി നടത്തിയ റെയ്ഡിൽ തന്നെ ഈ തട്ടിപ്പിൽ എസി മൊയ്തീന് പങ്കുണ്ട്, ബെനാമി ഇടപാടുകൾ നടന്നിട്ടുണ്ട് എന്ന് പ്രാഥമികമായി സ്ഥിരീകരിക്കുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾ ചോദിച്ചറിയാൻ സാധിക്കും എന്നാണോ ഇഡിയുടെ പ്രതീക്ഷ? അഭിലാഷ്, കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് മുൻമന്ത്രി എ സി മൊയ്തീന്റെ വടക്കാഞ്ചേരിയിലെ വീട്ടിൽ റെയ്ഡ് നടത്തുകയും അദ്ദേഹത്തിന്റെ ബാങ്ക് നിക്ഷേപങ്ങൾ മരവിപ്പിക്കുകയും ചെയ്തതിന് പിന്നാലെയാണ് ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്ന് അറിയിച്ചുള്ള നോട്ടീസ് ഇപ്പോൾ എ സി മൊയ്തീന് നൽകിയിരിക്കുന്നത്. ഈ മാസം 31-ന് ചോദ്യം ചെയ്യലിന് കൊച്ചിയിലെ ഇ ഡി ഓഫീസിൽ നേരിട്ട് ഹാജരാകാമെന്നാണ് ഈ നോട്ടീസിൽ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇതോടൊപ്പം തന്നെ ബാങ്കിന് മുൻ മാനേജറായ ബിജു കരീമിനും ഇ ഡി നോട്ടീസ് ഇ ഡി സമൻസ് നൽകിയിട്ടുണ്ട്. ഈ ചോദ്യം ചെയ്യലിന് ഹാജരാകണം ആവശ്യപ്പെട്ടുണ്ട്. കേസിലെ കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിലെ മുഖ്യപ്രതിയാണ് ഈ ബിജു കരീം. എ സി മൊയ്തീന്റെ ബന്ധു കൂടിയാണെന്ന ആരോപണം തുടക്കം മുതൽ തന്നെ ഉയർന്നു വന്നിരുന്നു. എന്നാൽ അദ്ദേഹം അത് നിഷേധിച്ചിരുന്നു, ഈ ബിജു കരീമുമായി ബന്ധമില്ലെന്ന്. പക്ഷെ ബിജു കരീം ഇ ഡിക്ക് നൽകിയ മൊഴികളിൽ എ സി മൊയ്തീനെതിരെ പല കാര്യങ്ങളും വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഇതോടുകൂടിയായിരുന്നു എ സി മൊയ്തീനെ കേന്ദ്രീകരിച്ച് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം നടത്തുകയും അദ്ദേഹത്തിനെതിരെ നീക്കങ്ങൾ നടത്തുകയും റെയ്ഡ് നടത്തുകയും ചെയ്തത്. ഇപ്പോൾ നേരിട്ട് ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്, ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നോട്ടീസ് നൽകിയിരിക്കുകയാണ്. ഒപ്പം തന്നെ മൊയ്തീന്റെ ബിനാമികളുടെ നിന്ന് ഇ ഡി ആരോപിക്കുന്ന 15 കോടി രൂപ വില മതിക്കുന്ന 36 വസ്തുവകകളും ഇ ഡി കഴിഞ്ഞ ദിവസം കണ്ടുകെട്ടിയിരുന്നു. നിരവധി ബിനാമി വായ്പകൾ എ സി മൊയ്തീന്റെ നിർദ്ദേശപ്രകാരമാണ് നൽകിയതെന്നാണ് ഇ ഡിയുടെ കണ്ടെത്തൽ. അതിന് ചില മുക്കുമണ്ഡം പണയം വെച്ച് സ്വർണം, അതായത് മുക്കുമണ്ഡ പണയം വെച്ച് വായ്പ എടുത്തു എന്ന ചില വിവരങ്ങളും ചില സൂചനകളും ഇ ഡിക്ക് ലഭിച്ചിട്ടുണ്ട്. ആ രീതിയിലും ഇനി ഒരു പക്ഷേ അന്വേഷണം നീങ്ങിയേക്കാം. ഈ സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി ആയിരുന്ന കാലത്തായിരുന്നു ബാങ്കുമായി ബന്ധപ്പെട്ട് എ സി മൊയ്തീനെതിരെ പരാതികൾ ഉയർന്നു വന്നിരുന്നത്. അന്ന് അതിൽ നടപടിയെടുത്തില്ലെന്നും ഇ ഡിയുടെ അന്വേഷണത്തിൽ മനസ്സിലാക്കിയിട്ടുണ്ട്. ഈ ബിജു കരുവുമായി സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട് എ സി മൊയ്തീൻ ഫോൺ സംഭാഷണങ്ങൾ നടത്തിയതായും ഇ ഡിയുടെ അന്വേഷണത്തിൽ തെളിഞ്ഞിട്ടുണ്ട്. ഈ മന്ത്രിയായിരുന്ന കാലത്ത് ബാങ്കുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന കാര്യങ്ങളും ഇ ഡി പരിശോധിക്കും. ബാങ്കിലെ യോഗങ്ങൾക്ക്, അതായത് ഡയറക്ടർ ബോർഡ് യോഗങ്ങൾക്ക് ഔദ്യോഗിക രേഖകൾക്കൊപ്പം സൂക്ഷിക്കാൻ ഒരു മിനിറ്റ്സും ബാങ്കിലെ ഉന്നത മാത്രം ലഭിക്കുന്ന മറ്റൊരു മിനിറ്റ്സും തയ്യാറാക്കിയിരുന്നു. രഹസ്യ മിനിറ്റ്സിലാണ് ഉന്നത രാഷ്ട്രീയ നേതാക്കളുടെ ബിനാമികൾക്ക് നൽകിയ വായ്പകളുടെയും അവരുടെ നിക്ഷേപങ്ങളുടെയും വിവരങ്ങൾ ഉള്ളതെന്നാണ് ഇ ഡി അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത്. അതായത് പല വായ്പകളും നൽകിയിരിക്കുന്നത് എ സി മൊയ്തീന്റെ നിർദ്ദേശപ്രകാരമാണ്. അതിൽ 4 എ സി മൊയ്തീന്റെ 4 ബിനാമികൾക്ക് ഈ രീതിയിൽ കോടികൾ, 25 കോടിയോളം രൂപ കരുവന്നൂർ സഹകരണ ബാങ്കിൽ നിന്ന് വായ്പ നൽകിയതായും ഇ ഡി കണ്ടെത്തി. അതിൽ ഒരു മഹാരാഷ്ട്ര സ്വദേശിയായ അനിൽ സേട്ടിന് 8 കോടി രൂപയിലധികം ഈ രീതിയിൽ സ്വർണ്ണ അല്ല ക്ഷമിക്കണം ബാങ്ക് വായ്പ നൽകിയതായിട്ടുള്ള വിവരങ്ങളും ഇ ഡിയിൽ അന്വേഷണത്തിൽ വ്യക്തമാക്കി. അതായത് ഈ മഹാരാഷ്ട്ര സ്വദേശി എ സി മൊയ്തീന്റെ ഒരു പ്രധാന ബിനാമികളിൽ ഒരാളാണ്. എ സി മൊയ്തീൻ നിർദ്ദേശപ്രകാരമാണ് ഈ ബാങ്കിന്റെ പരിധിക്കുള്ളിൽ വസ്തുവകകൾ പോലും ഇല്ലാത്ത ഒരു വ്യക്തിക്ക് ഈ രീതിയിൽ കോടികൾ വായ്പ നൽകിയത്. അതിലുൾപ്പെടെ എ സി മൊയ്തീന്റെ ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട്. അതായത് കൃത്യമായും ഇ ഡിയുടെ അന്വേഷണത്തിൽ തെളിഞ്ഞിരിക്കുന്നത്, കണ്ടെത്താൻ അവർക്ക് സാധിച്ചിരിക്കുന്നത്, എ സി മൊയ്തീന്റെ ബിനാമി ഇടപാടുകൾ, ചട്ടം ലംഘിച്ചുള്ള ബാങ്ക് വായ്പകൾ തുടങ്ങിയ കാര്യങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. എന്തായാലും എ സി മൊയ്തീനെ കുരുക്ക് മുറുക്കിക്കൊണ്ടുള്ള നീക്കങ്ങൾ തന്നെയാണ് ഇ ഡി നടത്തിയിരിക്കുന്നത്. 31-ാം തീയതി ചോദ്യം ചെയ്യലിന് ഹാജരാകുമ്പോൾ ഒരുപക്ഷേ കൃത്യമായ വിവരങ്ങളും രേഖകളും എ സി മൊയ്തീൻ നൽകാൻ തയ്യാർ കഴിഞ്ഞില്ലെങ്കിൽ ഒരുപക്ഷെ ഒരു കടുത്ത നടപടിയിലേക്ക് തന്നെയായിരിക്കും ഇ ഡി കടക്കുക. അഭിലാഷ്, വിശദാംശങ്ങളാണ് ടോം നൽകിയത്.